ആദ്യം നമുക്കൊരു ബൗളും ഒരു ഫോർക്കും എടുത്തിട്ട് ആ ബൗളിനകത്ത് ഒരു ഏകദേശം ഒരു രണ്ട് പഴം, വലിയ പഴം മതി. ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന പഴം വലുതല്ലാത്തതുകൊണ്ട് രണ്ട് മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ രണ്ടര പഴമാണ് എടുത്തിരിക്കുന്നത്, രണ്ടര മീഡിയം സൈസ് പഴം. കൊണ്ട് നന്നായിട്ട് പഴം ഉടച്ചെടുക്കണം. അധികം ലംസ് ഒന്നും ഇല്ലാതെ, കട്ട ഒന്നും കെട്ടിക്കിടക്കാതെ നല്ലപോലെ ഒരുമാതിരി പേസ്റ്റ് എന്നുള്ള പരുവത്തിൽ ഉടച്ചെടുക്കണം. പഴം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി മെഷറിംഗ് കപ്പ്, 1 കപ്പ്. 1 കപ്പിൽ നമ്മൾ വൈറ്റ് ഓട്സ് അല്ലെങ്കിൽ ക്വിക്ക് കുക്കിംഗ് ഓട്സ് എന്ന് പറയുന്നത് ഒരു കപ്പിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് എടുക്കാം. ഇനി അടുത്ത 1/2 കപ്പ് അളവിൽ നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എടുക്കുന്നത്. ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് കുറച്ച് വലിയ ഓട്സ് ആണ്, അധികം പ്രോസസ്സ് ചെയ്യാത്ത ഓട്സ്. ഇവിടെ ദുബായിൽ അവൈലബിൾ ആണ്, നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. അഥവാ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ 1/2 കപ്പ് സ്റ്റീൽ കട്ട് ഓട്സിന് പകരം വൈറ്റ് ഓട്സ് തന്നെ ചേർത്താൽ മതി. അപ്പം മൊത്തത്തോടെ നമുക്കിപ്പോൾ 1/2 കപ്പ് ഓട്സ് ഈ ബൗളിനകത്തുണ്ട്, പഴം ഉൾപ്പെടെ. ഇനി സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം 1/3 കപ്പ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1/3 കപ്പ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതലും കുറവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരോ ചെറിയ ഉരുള എടുത്തിട്ട് ഫ്ലാറ്റ് ആക്കി, കൈപ്പത്തിയുടെ ഉള്ളിൽ തന്നെ ഫ്ലാറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ബേക്കിംഗ് ട്രേയിലോട്ട് പ്ലേസ് ചെയ്യാൻ. ബേക്കിംഗ് ട്രേയിൽ ഞാൻ ആദ്യം ട്രേയുടെ മുകളിൽ ഒരു ഫോയില്, അലുമിനിയം ഫോയില് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ബേക്കിംഗ് ഷീറ്റ്, ബേക്കിംഗ് പേപ്പർ വിരിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കുക്കീസ് പ്ലേസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കീസ് കയ്യിൽ ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം വേണം ബേക്കിംഗ് ട്രേയിൽ പ്ലേസ് ചെയ്യാൻ. നമ്മൾ ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഫ്ലാറ്റ് ആവോ, റേസിംഗ് പ്രോപ്പർട്ടീസോ ഒന്നും ഇതിനില്ല. ബേക്കിംഗ് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വേണം ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ. കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ് നൗ. ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ആ ചോക്ലേറ്റ് ചിപ്പും കുക്കിയും കൂടെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി യമ്മി. ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ്, എന്താ പറയുക, നമ്മൾ ഈ ബനാന ബ്രെഡ് ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ്. അല്ല, ഓട്സിൻ്റെ ആ ഒരു സാധനം ഓട്സിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ പൊതുവെ, ആ ഒരു ഇതില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. പിള്ളേർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നമുക്കും ആണെങ്കിലും വെൻ വി ആർ ഇൻ എ ഹറി വി കെൻ മേക്ക് ദിസ് വെരി ക്വിക്ക്ലി. ഈ കുക്കി ഉണ്ടാക്കുമ്പം 10 to 15 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു 12 to 13 മിനിറ്റ്സേ വെച്ചുള്ളൂ. അത് നോക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുക്കിയുടെ മേള് ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ, ഇതിൽ ഏകദേശം ഒരു ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരും, ഒരു ക്രിസ്പിനെസ്സിൻ്റെ ആ ഒരു ചെറിയൊരു ബ്രൗണിഷ് ഇതുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കി പുറത്തോട്ട് എടുക്കാം. ഈ കുക്കീസ് ഏകദേശം ഒരു 12 പീസ് നമുക്ക് റഫ്ലി കിട്ടും. ഈ ഒരു കുക്കി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഐ തിങ്ക് അപ് ടു 1-1.5 വീക്സ് വരെ സുഖമായിട്ട് ഇരിക്കും. അത്രനാൾ നിന്നാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. സി ഐ എം ഓൾവേസ് ഓൾറെഡി ഓൺ മൈ സെക്കൻഡ് കുക്കി, ഐ കാൺ സ്റ്റോപ്പ് ഈറ്റിംഗ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാലറീസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട് എത്രയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഉണ്ടാക്കിയ ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. സോ നിങ്ങളുടെ കാലറീസ് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുക. ഓ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.